ഇന്ന് മലബാർ സ്പെഷ്യൽ പെട്ടിപ്പത്തിലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. തലശ്ശേരി സൈഡിലൊക്കെ ഇതൊരു സ്റ്റേപ്പിൾ ഐറ്റം തന്നെയാണ് നമ്മളെ നോമ്പ് തുറക്ക്. ഇത് ഒത്തൻറ്റിക്കലി രണ്ട് ടൈപ്പ് ഫില്ലിംഗ് വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം സ്പൈസി ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു രണ്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് ചതച്ചിട്ട് ചേർക്കുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരര ടീസ്പൂൺ ഗരം മസാലയും ഒരര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ മഞ്ഞളും ഉപ്പും മുളകും ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ച് അതൊന്ന് ഷ്രെഡ് ചെയ്തെടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്പൈസി ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സ്വീറ്റ് ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗീ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഫില്ലിംഗ് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, എനിക്ക് അത്ര ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് വെറ്റായിട്ടുള്ള ഫില്ലിംഗാണ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം കേട്ടോ. എനിക്കിവിടെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ കുക്ക് ചെയ്ത് വെച്ച കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് ഒരു വിസിലിന് കുക്ക് ചെയ്തെടുത്തതാണ് ഈ കടലപ്പരിപ്പ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ സ്വീറ്റ് ഫില്ലിംഗും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഡോ ഒന്ന് കുഴച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്തിരി ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ഡോ ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന അത്രയും വണ്ണത്തിലുള്ള ഒരു ബൗളെടുത്ത് നന്നായിട്ടൊന്ന് നേരിതാക്കി പരത്തിയെടുക്കണം. നല്ല നേരിതാക്കി പരത്തിയെടുക്കണം കേട്ടോ. ഇനി ഈ പരത്തിയ ചപ്പാത്തിയുടെ ഒരു സൈഡിലായിട്ട് നമ്മൾ സ്വീറ്റ് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി തൊട്ടടുത്ത് തന്നെ നമ്മൾ ചിക്കൻ ഫില്ലിംഗും കൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഈ രണ്ട് ഫില്ലിങ്ങും ഓൾട്ടർനേറ്റീവായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഹാഫ് ബോയിൽഡ് എഗ്ഗ് നടുവിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് രണ്ടാമത് ഇതിലും വലിയ ഒരു ചപ്പാത്തി പോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് സൈഡ്സൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ്സൊക്കെ നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്താം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കടായിൽ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കിട്ടിട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് നമുക്ക് കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.